കൈരളി ഫിലിം സൊസൈറ്റി അവാർഡുകൾ സമ്മാനിച്ചു. 2023 വർഷത്തിൽ ചിത്രീകരിച്ചതും മികച്ച സന്ദേശം ഉൾക്കൊള്ളുന്നതുമായ ഹ്രസ്വ ചിത്രങ്ങൾക്കുള്ള അവാർഡുകൾ കോഴിക്കോട് കേന്ദ്രമായ കൈരളി സാഹിത്യ സൊസൈറ്റി വിതരണം ചെയ്തു. ആദ്യ അവാർഡ് ജ്യോതി പുല്ലനാടിൻ്റെ 2 നക്ഷത്രങ്ങൾ എന്ന ടെലിഫിലിമിനും, രണ്ടാമതായി എൻ്റെ മകൾ എന്ന ഹ്രസ്വ ചിത്രത്തിനും, മൂന്നാമത്തെ മികച്ച ചിത്രമായി തുടിയൻ പ്ലാക്കൽ ഫിലിംസിൻ്റെ ബാനറിൽ ജോൺസൺ തുടിയൻ കഥയും തിരക്കഥയും സംഗീതവും വിനു നടുവിൽ സംവിധാനവും കുട്ടാവ് രാമചന്ദ്രൻ പ്രൊഡക്ഷൻ കൺട്രോളറുമായി ചെയ്തതുമായ അലമ്പൻ എന്ന ഹ്രസ്വ ചിത്രവും അർഹമായി. കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രശസ്ത ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവിയും തിരക്കഥാകൃത്തുമായ പി ആർ നാഥ്, പ്രശസ്ത നടൻ നാരായണൻ നായർ എന്നിവർ അവാർഡുകൾ സമ്മാനിച്ചു. അവരുടെ സ്നേഹാദരം സമർപ്പിക്കുന്ന അപ്പച്ചനും ഇത് രണ്ടാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മമക്ക എത്രയോ കൊല്ലായിട്ട് എനിക്ക് പരിചയമാണ്. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് എൻ്റെ പിന്നെ എൻ്റെ ഞാൻ എടുത്തൊരു പ്രൊഡക്റ്റ് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ കോഴിക്കോടിൻ്റെ ഏറ്റവും നന്മയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ കേട്ടിട്ടായാലും നല്ല വാക്കിൻ്റെ കേട്ടിട്ടായാലും സ്നേഹത്തിൻ്റെ ഏത് ഒന്നാമത്തെ ആയിട്ട് മുമ്പോട്ട് നിൽക്കുന്ന മഹാനായ വ്യക്തിയായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിരുന്ന ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഹൃദയത്തിൽ തന്നെ ആദരിക്കുന്നു. എൻ്റെ മനസ്സ് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന് ആദരണീയ തർപ്പിക്കുന്നു. അതേപോലെ ഈ കുട്ടികൾക്ക് പിന്നെ കലാകാരന്മാർക്ക് ഈ സമ്മാനം കൊടുക്കാനുള്ള പരിപാടിക്ക് പിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കേരളനാഥൻ സാറാണ് അദ്ദേഹം റെഡി ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് തൽക്കാലം എനിക്ക് നമ്മുടെ സമയത്തെ പ്രശ്നമുണ്ട്, എനിക്ക് വേറെ പരിപാടി പോകാനുണ്ട്, അവർക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അതിന് സമയമില്ലാത്തവർ ഞാൻ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം ഇതൊരു പ്രിയപ്പെട്ട സദസ്സായി മഹാസദസ്സായി മാത്രമേ ഞാൻ ആശംസിക്കുന്നു. കൈരളി സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ദാമോദരൻ അധ്യക്ഷം വഹിച്ചു. പി ആർ ഒ ശ്രീ ദേവസി സ്വാഗതവും വിനു വണ്ടൂർ നന്ദിയും പറഞ്ഞു. തുടിയൻ പ്ലാക്കൽ ഫിലിംസിൻ്റെ ബാനറിൽ അലമ്പൻ എന്ന ഹ്രസ്വ ചിത്രം ചിത്രീകരണം ആരംഭിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് ജനങ്ങളുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു വിഷയമായിരിക്കണം എന്ന നിർബന്ധം അന്നേ ഉണ്ടായിരുന്നു. ഇന്ന് സംസ്ഥാന തലത്തിൽ കൈരളി ഫിലിം സൊസൈറ്റി ഈ കോഴിക്കോട് വെച്ച് നടത്തിയ ഹ്രസ്വ ചിത്രങ്ങളുടെ പ്രദർശനത്തിൽ അലമ്പനെന്ന ഞാൻ എഴുതിയ ഈ അലമ്പനെന്ന ഹ്രസ്വ ചിത്രവും അവാർഡിനർഹമായി എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പൊതുജനങ്ങളുടെ ആ മനസ്സിലെ നൊമ്പരങ്ങളല്ല ആ ആശങ്കകൾ എനിക്ക് ഈ ചിത്രത്തിലൂടെ പുറം ലോകത്തിലേക്ക് അറിയിക്കുവാൻ സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട്. ഈ അവാർഡിന് എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ ചലച്ചിത്രത്തിന് എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച സഹായികളെയും ഞാൻ ഇത്തരണത്തിൽ സ്മരിക്കുകയാണ്. അവാർഡിന് അർഹനായതിൽ തികച്ചും ചരിത്രമുണ്ട്. പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ അതിലേക്ക് എനിക്ക് ഇത് പ്രചോദനമായി ഭവിക്കും എന്നതിൽ യാതൊരു സംശയവും ഉണ്ടായിരിക്കുന്നതല്ല.